എന്തിനാ പേടി? അദ്ദേഹത്തിന് ജീവനിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. രണ്ടാ അപ്പൊ ഞാൻ ചോദിച്ചപ്പോഴാണ് കല്യാണം കഴിച്ചു പിന്നെയാണ്. അതായത് എന്റെ ശവത്തെ ചവിട്ടിയിട്ട് 1000 പാനിപൂരി കൂടെ ഒരു ചിക്കൻ ബിരിയാണി. ഗർ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി എനിക്കിപ്പോൾ ടോക്കീസിൽ എന്നുള്ളത് മലയാളികളുടെ സ്വന്തം ചാക്കോച്ചനും സുരാജേട്ടനുമാണ്. രണ്ടുപേരെ സ്വാഗതം ചെയ്യുന്നു. ഗർ ആണ് പുതിയ വിശേഷം. പേര് കേട്ടാൽ തന്നെ അറിയാം, ഒരു സിംഹത്തിന്റെ കഥയാണ്. സിംഹക്കൂട്ടിലേക്ക് എടുത്തുചാടിയ യുവാവിന്റെ റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ്. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് ചാക്കോച്ചനോടാണ്. കാരണം ചാക്കോച്ചൻ ഉണ്ടായിരുന്ന ഒരു ചോക്ലേറ്റ് ബോയ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ക്ലീൻ ഇമേജിൽ നിന്ന് ചാക്കോച്ചൻ ഇപ്പോൾ ഒരു മുഴുക്കുടിയനിലേക്ക് മാറിയിരിക്കുകയാണ്. എന്താണ് ചാക്കോച്ചൻ അങ്ങനെ ഒരു മാറ്റം? ഇല്ലേ, അത് ശരിക്കും എന്നത്താം കേസ് കൂടുതൽ ആ പാട്ടിന് അനുസരിച്ച് നൃത്തം ചെയ്യുന്ന കണ്ടപ്പം വെള്ളം അടിച്ചിട്ട് ഡാൻസ് ചെയ്യുന്ന ആളാണെന്ന് വിചാരിച്ചാണ് എല്ലാവരും അത് മുഴുക്കുടിയൻ്റെ റോളാണെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോഴും പലരും വിചാരിച്ചിരിക്കുന്നത് അതിലെ കൊഴുമ്പൻ രാജീവ് എന്ന ക്യാരക്ടർ ഫുൾ ടൈം വെള്ളം അടിച്ച് നടക്കുന്ന ആളാണെന്നുള്ളതാണ്. അല്ല, ഒരു ഒരു ഷോട്ടിൽ പോലും പുള്ളി മദ്യം സീനേ ഇല്ല, അല്ലെങ്കിൽ ഷോട്ടേ ഇല്ല. ശരിയാണല്ലേ, ആസ്വദിച്ച് ഡാൻസ് ചെയ്തതാ ആ ഡാൻസ്. വേറെ പല കുടിയന്മാരും ഇതില് പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വെള്ളം അടിച്ചിട്ട് എടുത്ത് ചാടുന്ന ഒരു വ്യക്തി ഒരു ചെറുപ്പക്കാരൻ്റെ വേഷമാണ്. പക്ഷെ അത് ത്രൂ ഔട്ട് ആ സിനിമയിൽ അല്ലെങ്കിൽ ആ കഥാപാത്രം അങ്ങനെ മുഴുക്കുടിയൊന്നും അല്ല. അപ്പൊ എന്തുകൊണ്ടാണ് വെള്ളം അടിച്ചത്, അതുകൊണ്ട് എന്തിനാണ് എടുത്ത് ചാടി, ഇതിലോട്ട് തന്നെ എടുത്ത് ചാടുന്നതിൻ്റെ ഒരു റീസൺ എന്താണ് എന്നുള്ളതൊക്കെ പറഞ്ഞു തന്ന സിനിമയാണ്. ആ അതിൽ അസുവിൻ്റെ സൂപ്പർവൈസറിൻ്റെ റോളാണ് സുരാജ് ചെയ്യുന്ന ഹരിദാസ് എന്ന ക്യാരക്ടർ. പുള്ളി രക്ഷപ്പെടുത്താൻ വേണ്ടി എടുത്ത് ചാടുന്നു. അവസാനം ഞങ്ങൾ രണ്ടുപേരും അതിൽ പെട്ടുപോകുന്നു. തുടർന്നുണ്ടാകുന്ന രസകരവും കുറച്ച് ത്രില്ലിങ്ങുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ കൂടുതൽ നമ്മൾ പറയുന്നത്. അത് ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം ഇതിന് എന്തൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് സംഭവങ്ങളെന്ന്. സുരജാടന ഒരുപാട് അതേസമയം കള്ളുകൂടിയൻ്റെ വേഷങ്ങൾ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. ചാക്കോച്ചൻ്റെ ആ ഒരു മദ്യപാനി വേഷത്തിന് എങ്ങനെയാണ് റേറ്റ് ചെയ്യുന്നുണ്ടാവുക? അടിപൊളിയായിട്ടുണ്ട് അത്. എന്ന് വെച്ചാൽ ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന പരിപാടി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുൾ ടൈം നമ്മൾ അങ്ങനെ പുള്ളിക്ക് അറിയാം, നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ കൂടെ. പ്രത്യേകിച്ച് നല്ലൊരു ഗുരുസ്ഥാനി ആയിട്ടുള്ള ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. കാരണം സുരാജിൻ്റെ കള്ളുകൂടിയൻ്റെ വേഷങ്ങൾ നമ്മൾ സിനിമകളിലും അതേപോലെ സ്റ്റേജ് പെർഫോമൻസുകളിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം നമുക്കറിയാം, എൻ്റെ ഷോട്ട് എടുക്കുമ്പോൾ സുരാജ് അവിടെ നിന്ന് മാറുന്നതിൻ്റെ പുള്ളി ഇങ്ങനെ ഇങ്ങനെ ഇളകിയൊക്കെ ഇങ്ങനെ കളിക്കാറുണ്ട് അറിയാതെയൊക്കെ. നാച്ചുറലി നമ്മൾ ഒരു ഒരു സംഭവം ഇപ്പോൾ ഒരു പാട്ട് നമ്മൾ ആസ്വദിക്കുന്ന നമ്മൾ അറിയാതെ താളം പിടിക്കുന്ന പോലെ അല്ലെങ്കിൽ സ്റ്റെപ്പ് നമ്മൾ അത് ചെയ്യുന്ന പോലെ ആ വേഷം എനാക്ട് ചെയ്യുന്ന സമയത്ത് പുള്ളി സൈഡിൽ ഇരുന്ന് അത് ആസ്വദിക്കുകയും അല്ലെങ്കിൽ കറക്ഷൻസ് പറയുകയൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും. നിങ്ങളുടെ ഒരു ഹിറ്റ് കോംബോ ഉണ്ട്, ഒരുപാട് ചിത്രങ്ങൾ നിങ്ങൾ ഒന്നിച്ചിട്ടുണ്ട്, എല്ലാം സൂപ്പർ ഹിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു ഹിറ്റ് കോംബോയുടെ ഒരു ഒരു കെമിസ്ട്രി അത് എങ്ങനെയായിരിക്കും? നമ്മുടെ സൗഹൃദം നമുക്ക് എത്ര കുറേ 27 പടമായി ഒരുമിച്ച് അഭിനയിച്ചത്. അപ്പോൾ മാത്രമല്ല, എനിക്ക് നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുള്ളിയുടെ എൻട്രി. മമ്മൂക്ക, ലാലേട്ടൻ അങ്ങനെ പ്രതിഭകളുള്ളപ്പോൾ തന്നെ ഇത് നമ്മുടെ ആൾ, നമ്മുടെ ഒരു ചാക്കോച്ചൻ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആൾ, നമ്മളൊരു ബ്രദർ എന്നുള്ള ഒരു റിലേഷൻ അന്ന് ആ പടം ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും ഉണ്ടായി. അത് ഇതുവരെ മാറിയിട്ടില്ല. അതിലാണ് ആ ചോക്ലേറ്റ് ചോക്ലേറ്റ്. പിന്നെ പുള്ളി ഇപ്പോൾ ഈ സമീപകാലത്തുള്ള സിനിമകളിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ, ഒരിക്കലും ഇത് ചാക്കോച്ചൻ ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങി. അപ്പോൾ ഇനി ഒരുപാട് ഒരുപാട് സാധ്യതകളുള്ള ഒരു നടനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് കൂടെയുള്ള നമ്മളൊരു സുഹൃത്തെന്ന രീതിയിൽ, എൻ്റെ ഒരു സഹോദരൻ എന്ന രീതിയിൽ എനിക്ക് ഭയങ്കര അഭിമാനവും കൂടിയാണ്. കാരണം നമ്മളെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്നായിരുന്നു, നമ്മളാ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുള്ളിയുടെ ആ പടം കണ്ടിട്ടാണ് ഞാൻ ഇതുവരെ എടുക്കുന്നത്, സ്പ്ലെൻഡർ വരെ. ആ സ്പ്ലെൻഡർ അതല്ലേ നമുക്ക് അന്ന് കിക്ക്, ഓ സ്പ്ലെൻഡർ എടുക്കണം. അങ്ങനെ സ്പ്ലെൻഡർ എടുപ്പിച്ചു. പിന്നെ അദ്ദേഹത്തിന് പിന്നെ ഞാൻ ആദ്യമായിട്ട് ചാക്കോച്ചനെ കാണുന്നത് സിനിമയിലാണ്, പിന്നെ അല്ലാതെ നേരിട്ട് കാണുന്നത് നമ്മളെ ഒരു ഗ്രൂപ്പ്. കാര്യം നമുക്ക് ഇയാളെ കണ്ടേ പറ്റൂ എന്തെങ്കിലും. അന്നുതൊട്ട് അദ്ദേഹത്തിനെ വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ വേറൊരാൾ വന്നിട്ടുണ്ട് എൻ്റെ വളരെ ചെറിയ പ്രായം. അങ്ങനെ അവരെല്ലാം കൂടെ ഞാൻ പറഞ്ഞു ശരി ഞാനും കൂടെ വരാം, ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ മുഖാന്തരം പുള്ളിയുടെ ലൊക്കേഷനിൽ ചെന്ന് നേരിട്ട് കണ്ട് കഥയൊക്കെ ഇരുന്ന് കേട്ട്. ഞാൻ ഓപ്പോസിറ്റ്, നമ്മൾ കഥയൊന്നും ശ്രദ്ധിക്കണല്ലോ, ഇദ്ദേഹത്തിന് തൊടുപുഴ വന്ന് കഥയൊക്കെ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെ വെച്ച് പിടിച്ച് അന്ന് തൊട്ടുള്ള പരിചയമുണ്ട്, പരിചയവും പിന്നെ അത് സ്നേഹം, നല്ല സുഹൃത്താണ്. ഞാൻ പറഞ്ഞില്ല ഒരു വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് എനിക്ക്. അല്ലാതെ
ചാക്കോച്ചൻ ഒരു ഫിലിം ആക്ടറാണ്, അത് നമുക്കറിയാം. അത് അങ്ങനെ ഒരു ഇതിലല്ല ഞാൻ ചാക്കോച്ചനെ കാണുന്നത്, പുള്ളിക്കും അത് തന്നെയാണ്. ഈ ഇതിൻ്റെ ട്രെയിലറും ടീസറും ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ വന്ന കമൻറ്റ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിൻറ്റേജ് സുരാജേട്ടനെ തിരിച്ചു കിട്ടിയെന്നുകൊണ്ടാണ്. സുരാജേട്ടൻ കണ്ടുവെന്ന് എനിക്കറിയില്ല. സുരാജേട്ടൻ എന്താ പറയുക, തിരിച്ചു വന്നിരിക്കുന്നു, പഴയ വിൻറ്റേജ് സുരാജേട്ടനിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു, ഇതേ കോമഡികളാണ് ഞങ്ങൾ ആഗ്രഹിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടാണ്. സുരാജേട്ടൻ്റെ കോമഡികൾ അത്രയധികം മിസ് ചെയ്യുന്നുണ്ട് മലയാളികൾ. അപ്പം സുരാജേട്ടൻ അതെപ്പോഴെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? പിന്നെ അത് എനിക്ക് ആ എനിക്ക് ശരിക്കും കോമഡിയാണ് ഭയങ്കര, കോമഡി ഫിലിം ചെയ്യുക എന്നുള്ളതാണ് ഭയങ്കര ഇഷ്ടം. പിന്നെ നല്ല കഥാപാത്രങ്ങൾ. അപ്പോൾ ഇത് കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ അഴിഞ്ഞാടാൻ പറ്റിയ ഒരു സിനിമ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. പക്ഷേ നല്ലൊരു കോമഡി കിട്ടണമല്ലോ, കുറേ വരുന്നതെല്ലാം സീരിയസും. പാവപ്പെട്ട കഥാപാത്രമാണെങ്കിൽ അത് ആ എന്നാൽ സുരാജിനെ വിളിക്കാം, പാവപ്പെട്ട അച്ഛൻ ഭയങ്കര. അങ്ങനെ കുറേ നിഷ്കളങ്കം ചെയ്ത് പിന്നെ ഡാർക്ക് വേറെ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കേട്ടപ്പോൾ അഴിഞ്ഞാടാൻ പറ്റിയ പഴയ ടൈപ്പ് ഒരു പടമാണെന്ന് തോന്നി. അത് നല്ല, അതായത് ഒരു യൂണിവേഴ്സൽ സബ്ജക്റ്റാണ്. കള്ളു കുടിച്ചുകൊണ്ട് ഒരാൾ ആദ്യം കേട്ടപ്പോൾ എനിക്ക് ഒരു ഞെട്ടലുണ്ടായി. കാര്യം കള്ളു കുടിച്ചിട്ട് എടുത്ത് സിംഹത്തിൻ്റെ മുമ്പ് ചാടി, അപ്പോൾ ഡാർക്കല്ലേ. കാര്യം നമുക്ക് അത് കോമഡി ആവൂലല്ലോ, അത് ഭയങ്കര. ഇത് എങ്ങനെ ഹ്യൂമർ ആക്കുമെന്നുള്ളായിരുന്നു, ഇതെങ്ങനെയായിരിക്കും അവർ ചെയ്തേക്കുന്നത് അങ്ങ്. പക്ഷേ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ പക്ക ഹ്യൂമർ. ഈ ചാടുന്നത് മാത്രമല്ല, ഇവരുടെ വേറെ പ്രശ്നങ്ങളുണ്ട്, ഇതിൻ്റെ ചുറ്റുവട്ടം നടക്കുന്ന കുറേ ക്യാരക്ടേഴ്സിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ ഇതെല്ലാം നല്ല എന്താ സിറ്റുവേഷൻ ഹ്യൂമറും വെർബൽ ഹ്യൂമറും ഉള്ള കുറേ കാലത്തിന് ശേഷമുള്ള ഒരു മനോഹരമായ ഹ്യൂമർ സിനിമയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചാക്കോച്ചൻ്റെ ആ ട്രെയിലറിനകത്ത് മറ്റുള്ള ചില രണ്ട് മൂന്ന് ഡയലോഗുകളാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത്. ദർശ അവാഡ ഏതാണ്ട് കൂട്ടുകാരനെ വിളിക്കുന്ന പോലെ ഉള്ള ആ ഒരു സംഭവം. അതെ, പട്ടി. ഈ സിംഹം വന്നിരിക്കുന്നത് മൂന്ന് രീതികളിലാണ്. ഒന്ന് ഒറിജിനൽ സിംഹമുണ്ട്, പിന്നെ വി എഫ് എക്സ് യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ആനിമെട്രോണിക്സ് എന്ന് പറയുന്നൊരു ഒരു സാങ്കേതിക വിദ്യ യൂസ് ചെയ്തിട്ടുണ്ട്. ആനിമെട്രോണിക്സ് ബോംബെ എന്നുള്ള ടീമുകളാണ് വന്നത്. വി എഫ് എക്സ് നമ്മളവിടെ തന്നെ ബ്ലൂമാറ്റൊക്കെ വെച്ചിട്ട് സിംഹത്തിന് പകരം ആ ബ്ലൂമാറ്റ് ഡ്രസ്സിട്ടുള്ള ഒരാൾ ആ രൂപത്തിൽ അങ്ങനെ നിൽക്കും. പിന്നെ ഒറിജിനൽ റിയൽ സിംഹം, അത് സൗത്ത് ആഫ്രിക്കയിലുള്ള മോജോ എന്നുള്ള സിംഹമാണ്. പക്ഷേ കഥ പറയുമ്പോൾ നമ്മളോട് ഇത് മാത്രമേ ഉള്ളെന്നാണ് പറഞ്ഞത്. ഒറിജിനൽ വി എഫ് എക്സ് ആനിമെട്രോണിക്സ് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെയൊക്കെ ഡേറ്റ് മേടിച്ചത്. അത് രസകരമാണ്. ലാസ്റ്റ് ആഴ്ചയല്ലേ പറയുന്ന, നമ്മൾ പറഞ്ഞു പടം തീർന്നല്ലോ, ഇനി ഇനിയൊരു പത്ത് ദിവസം എന്തിനാന്ന് ചോദിച്ചു. ഇനിയാണ് ഇതിന്റെ മെയിൻ പോർഷൻ ഇതുമായിട്ടുള്ള. മോജോ പാവായിരുന്നോ? മോജോ പാവെന്ന് വെച്ചാ പാവൊന്നുമല്ല, കുഴപ്പമില്ലായിരുന്നു. അദ്ദേഹം ഈ അഞ്ചു ദിവസത്തോളം ഞങ്ങളവിടെ ഷൂട്ടിങ്ങിനുണ്ടായിരുന്നു. അതിൽ പുള്ളി ഇടപെട്ടുള്ള ദിവസങ്ങൾ അഭിനയിക്കുകയുള്ളൂ. ഫസ്റ്റ് ഡേ വൺ അഭിനയിച്ച ഡേ ടു റെസ്റ്റാണ്, പിന്നെ ഡേ ത്രീ, ഡേ ഫോർ റെസ്റ്റ്, ഡേ ഫൈവ് അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ പുള്ളിയുടെ മാത്രം അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് നടക്കുന്നു കാര്യങ്ങളൊക്കെ എടുത്തു. സെക്കൻഡ് ഡേ ഓഫ് ആണ്. തേർഡ് ഡേ പിന്നെ ഞങ്ങളുടെ കോമ്പിനേഷൻസ് എടുക്കാനുള്ള ദിവസമായിരുന്നു. അപ്പോൾ ആ ദിവസം വന്നപ്പം ഒരാൾ മിസ്സിങ്ങാണ്, ചെറിയ പനിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സുരാജ് റൂമിൽ തന്നെ കിടന്ന്. ശരി ഓക്കെ, എന്നാൽ പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് നോക്കാം, പനി കുറയുമ്പം ഉച്ച കഴിഞ്ഞിട്ട് സുരാജിൻ്റെ പോർഷൻ എടുക്കാമെന്ന് പറഞ്ഞ് എൻ്റെ കോമ്പിനേഷൻസൊക്കെ എടുക്കാൻ പോയി. ഞാൻ ജീവൻ പണയം വെച്ച് അവിടെയൊക്കെ പോയിട്ട് നിന്നു. ഉച്ച കഴിഞ്ഞിട്ട് സുരാജിൻ്റെ ഫോൺ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫാണ്, തലവേദനയും പനിയൊക്കെ കൂടി സ്വിച്ച് ഓഫ് ചെയ്ത് ഉറക്കമായിരിക്കും വാങ്ങിച്ചു. പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് നാട്ടിൽ നിന്നാണ് പുള്ളിയുടെ ഫോൺ വരുന്നത് നമുക്ക്. പുള്ളി ആൾ മുങ്ങി നാട്ടിലെത്തി. ഒന്ന് രണ്ട് ഷോട്ട് എടുത്തു, ഒന്ന് വേറൊന്നുമല്ല, എനിക്ക് ശരിക്കും പനിയായിരുന്നു. പിന്നെ ഞാൻ പോയതുകൊണ്ട് ഇവർ പേടിയാക്കി മാറ്റി. പേടിക്കാതിരിക്കാൻ നിർവാഹമല്ല, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിംഹത്തിൻ്റെ ട്രെയിനർ അതിന് തീറ്റി കൊടുത്തിട്ടാണ് അഭിനയിപ്പിക്കുന്നത്. അതല്ലാതെ ഇത് ആഹാരം കൊടുത്തു കൊടുത്താണ് അഭിനയിപ്പിക്കുന്നത്. അങ്ങേർക്ക് പോലും ധാരണയില്ല എന്ത് ചെയ്യണമെന്ന്. കാര്യം ഇതുവരെയാണ് ഇതുവരെ വരണോ, ഓക്കെ ഇങ്ങനെ വരച്ചിടും. അപ്പം നിങ്ങൾ ഇതുവരെ വരാവൂ, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ച് സിംഹ ആ വരയുടെ ഇപ്പുറത്ത് വരുന്നെങ്കിൽ നിങ്ങൾ ഓടി കൂട്ടിക്കയറണം. നമ്മള് വേറൊരു കൂട്ടില് സിംഹം പുറത്താണ്. അപ്പൊ ക്യാമറ എല്ലാം വേറൊരു കൂട്ടിയിരുന്ന് വെക്കും, എല്ലാം സെറ്റ് ചെയ്തിട്ട് പോകുന്ന. ഇത്രയും വര സിംഹത്തിന്റെ എങ്ങനെയാണ് ഈ വരയെന്നൊക്കെ പറയുന്നത്. ഇത് ആദ്യം തന്നെ വര കടന്നപ്പോ ഞാൻ പിടിച്ചോണ്ട് ഒരു ഒറ്റ പോക്ക് അന്ന് കൂട്ടിക്കയറിയതാ. ആ ഇദ്ദേഹത്തിന് ജീവനിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. രണ്ടാ അപ്പൊ ഞാൻ ചോദിച്ചപ്പോഴാണ് കല്യാണം കഴിച്ചു പിന്നെയാണ്. അല്ല കഴിച്ചു, എന്നാലും ഒരു കമ്മിറ്റ്മെന്റ് വേണ്ടേ? ഇത് ഭാര്യയുടെ കമ്മിറ്റ്മെന്റ് വേണോ? എന്റെ പൊന്നോ? അല്ല ഞാൻ പറഞ്ഞ കൊറേ കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു.
അങ്ങനെ സുരാജാന്റെ ചതിയിൽ നിങ്ങൾ വീണുപോയി. അതെ അതെ, പക്ഷെ അത് രസകരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അപ്പം ഞങ്ങൾക്ക് ശരിക്കൊരു സമാധാനമായിരുന്നു ഈ ടീസർ കണ്ടു കഴിഞ്ഞപ്പം. ഈ സിംഹത്തിനെ നേരത്തെ പറഞ്ഞ പോലെ ആരോ കമന്റ് ഇട്ടു, സിംഹത്തിനെ കണ്ടിട്ട് ക്രഷടിച്ചു പോയി എന്ന് പറഞ്ഞുള്ള ആ രീതിയിൽ. ആ അതൊരു ഭയങ്കര ഒരു നമുക്കൊരു ഹൈ ആണ് ശരിക്കും. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പടത്തില് പറഞ്ഞില്ലേ, പുള്ളി ഇഡ്രിസ് ആൽബയുടെ ബീസ്റ്റ് എന്നുള്ള സിനിമ, പിന്നെ അക്ഷയ് കുമാറിന്റെ കൂടെ പൃഥ്വിരാജ് ചൗഹാൻ എന്നുള്ള സിനിമ. പുള്ളി പുലിയ, പുള്ളിക്ക് ക്യാമറ ലെൻസും കാര്യങ്ങളൊക്കെ നമ്മളെക്കാളും ഭംഗിയായിട്ട് അറിയാമെന്ന് തോന്നുന്നു. സത്യം, ഒരുപാട് ഫാൻസ് ഉണ്ട്, ഒരുപാട് പേര് ഫാൻസ് ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പം അതായത് ടീച്ചർ കണ്ടിട്ട് എൻ്റെ മകൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി അവൻ എന്നെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു ചാക്കുസനങ്ങൾ ടീച്ചർ പൊളിച്ചു, പക്ഷെ ഒരു തെറ്റുണ്ട്. ഞമ്മ തെറ്റോ നിയമം, ഇവൻ ഇപ്പോഴേ റിവ്യൂ ചെയ്യാനൊക്കെ തുടങ്ങിയോ. ആ ചാക്കുസനങ്ങൾ ഇറങ്ങി പാടാ, പട്ടി എന്നല്ല പറയേണ്ടത്, ലയൺ എന്നാണ് പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞ് തിരുത്തുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്, കാരണം അത് ആൾക്കാരിലേക്ക് അത് അത്ര റീച്ച് ആകുന്നുണ്ട്, അവരെ ഒന്ന് എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ട്, കാണാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളൊരു ഒരു വിശ്വാസം. മകൻ ഫിലിം ഒക്കെ കണ്ടു തുടങ്ങിയോ? എല്ലാ ഫിലിംസും കണ്ടു തുടങ്ങിയോ? അവന്റെ ഫേവറിറ്റ് ക്യാരക്ടർ ഏതാ? അപ്പോൾ അവൻ ഏറ്റവും ആദ്യം കണ്ടത് അഞ്ചാം പാതിരിയാണെന്ന് തോന്നുന്നു. പിന്നെ അഞ്ചാം പാതിരി ഫസ്റ്റ് കൊണ്ടുവന്നത് അല്ല, അന്ന് പ്രായം കുറവാണ്, രണ്ടു വയസ്സ് കണ്ടുള്ളൂ, മനസ്സിലായില്ല. പിന്നെ എന്നാത്താം കേസ് കൂടെ ഒക്കെ കണ്ട് അതിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അതിൽ ആ ജഡ്ജിൻ്റെ ക്യാരക്ടർ, പിന്നെ മൃദുല ചെയ്ത ആകാശ് കുഞ്ഞിക്കണ എന്ന് പറഞ്ഞ ബൈക്കറിൻ്റെ ക്യാരക്ടറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഡയലോഗുകളൊക്കെ പറയും, ക്രോസ് എന്നൊക്കെ പറയും, മറ്റേ ജഡ്ജ് പറയുമല്ലോ ക്രോസ് എന്നൊക്കെ പറയുന്ന പോലെ അവൻ അതേപോലെയൊക്കെ പറയുമായിരുന്നു. മൂപ്പരാളുടെ ഫേവറേറ്റ് സ്റ്റാർ ആരാ? പുള്ളി ഇപ്പോൾ ബാഹുബലിയുടെ ആളാണ്. സ്വാഭാവികം, ബാഹുബലി എന്തോ ഇതൊക്കെ പാടുന്നുണ്ട് അവൻ്റെ പാരഡിയൊക്കെ പോലെ. ബഹു 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 ബാഹുബലി, ആയിരം പാനിപ്പൂരി, കൂടെ ഒരു ചിക്കൻ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ അങ്ങനെ എന്തൊക്കെയോ പാട്ട്, അങ്ങനെയൊക്കെ പാടി കിടക്കുന്നുണ്ട്. സുരാജാന്റെ വീട്ടിലെങ്ങനെയാ പിള്ളേരൊക്കെ? കുറച്ചുകൂടെയൊക്കെ വലുതായല്ലോ. ഒരാള് ആക്ടർ തന്നെ ആയിരുന്നു, ആളെ പിന്നെ എന്തേ ഇതിലേക്ക് വിടാതെ? കാശി, കാശി ഇപ്പൊ പ്ലസ് ടു. പ്ലസ് ടു അല്ലേ? ഇപ്പോഴും ഉണ്ണി വളർന്ന കിളിമകളെ ശരിക്കും ഇപ്പോഴാണ് പറയുന്നത് അല്ലേ? ശരി, ആളെന്താ പിന്നെ സിനിമയിലേക്ക് ഒന്നും കാണാതിരുന്നേ? ഇല്ല, പഠിച്ചോണ്ടിരിക്കല്ലേ, പിന്നെ ചെറിയൊരു പെരുന്തച്ചൻ കോംപ്ലക്സ് ഉണ്ട് വീട്ടിലെ, അങ്ങനെ ഷോർട്ട് ഫിലിം പരിപാടിയൊക്കെ ഉണ്ട്. പുള്ളിയും പുള്ളി ജയസൂര്യയുടെ മോനുമായിട്ടൊക്കെ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ പിടിച്ചിട്ടുണ്ട് സ്കൂളിൽ, അവര് ഒരുമിച്ചാണ്. അങ്ങനെ സിനിമയോട് ഒരു ക്ലാസ്സിലാണ്. ചാക്കോച്ചനായാലും ഇസുൻ എങ്ങനെയാ സിനിമയിലേക്ക്? അങ്ങനെ ഒരു നിർബന്ധമില്ല, അവന് കഷ്ടപ്പെട്ട് കഷ്ടപ്പാടുകളൊക്കെ അറിഞ്ഞ് വളരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ചുമ്മാ കംപ്ലീറ്റ് ലക്ഷറി അതൊന്നുമല്ല അവൻ. ഞാനെനിക്കും എൻ്റെ ഭാര്യയ്ക്കും വേണ്ടിയാണ് സമ്പാദിക്കുന്നത്, അവൻ അവനായിട്ട് സമ്പാദിക്കട്ടെ. ഇതന്നെ ഞാൻ വീട്ടിൽ പറയുന്നത് മോനോടും, ആ ഞാൻ കാശിയോടും അത് തന്നെ പറഞ്ഞു. നീ ഇത് കണ്ട് അവനെ പഠിക്കാനുള്ളത് എന്തെങ്കിലും തുടങ്ങാനുള്ള ഫെസിലിറ്റി സെറ്റാക്കി കൊടുക്കും, ബാക്കിയൊക്കെ അവനായി അവൻ്റെ കാര്യമായി. ഇതിനകത്ത് ഒരു യുവാവ് അറിഞ്ഞുകൊണ്ട് ഇതിലേക്ക് ചാടുന്ന സിംഹകൂട്ടിലേക്ക് ചാടുന്നൊരു കഥയാണല്ലോ. നിങ്ങളെപ്പോഴെങ്കിലും അറിഞ്ഞോ അറിയാതെ ഇതുപോലെ ഒരു വന്യമൃഗത്തിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൃഗങ്ങളുടെ മുമ്പിൽ പെട്ടിട്ടുണ്ടോ? പട്ടിയുടെ മുമ്പ് എത്ര വട്ടം. എന്താ എന്തായിരുന്നു ആ ഒരു സംഭവം? ആ സുരാജാണോ? വേറെ പ്രശ്നമില്ല, സംസാരിച്ചോണ്ടിരിക്കോളെ. കടി കിട്ടിയോ? കിട്ടിയിട്ടുണ്ട്. അയ്യോ ചെറുതിലെ ഇഷ്ടം പോലെ. വലുതാനേശോ? നിങ്ങൾ ട്രിപ്പൊക്കെ പോകുന്ന ആൾക്കാരല്ലേ, ഇപ്പൊ നോക്കിയൊക്കെ പോകും. ചാക്കോച്ചനോ? പട്ടിയല്ലാതെ വേറെ ഏതെങ്കിലും മൃഗങ്ങളുടെ മുമ്പില്? അങ്ങനെ വിട്ടിട്ടൊന്നുമില്ല. ഇപ്പം കഴിഞ്ഞ വർഷം ഫാമിലിയൊക്കെ ആയിട്ട് മസൈമാറ അവിടെ കെനിയയിൽ അവിടെ ഒരു ട്രിപ്പിന് പോയി. അപ്പം അവിടെ മൃഗങ്ങൾ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കാം അവിടുത്തെ കാടുകളിൽ. പുലിയും സിംഹവും ആനയും ജിറാഫും റൈനോസറസ് ഹിപ്പോപൊട്ടാമസ് ജക്കോൾ ചീറ്റ എല്ലാം ഇങ്ങനെ നടക്കും. നമ്മൾ വണ്ടി പോകും, ആ നമ്മൾ ഓപ്പൺ ജീപ്പിലും ഒക്കെ ആയിട്ട് പോകും. അവർക്ക് ശല്യമില്ലാത്ത രീതിയിലൊക്കെ ആയിരിക്കും എല്ലാ ആക്ടിവിറ്റിയും. നമ്മൾ അധികം സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല. ചിലപ്പോൾ ഒരു മാനിനെയൊക്കെ സിംഹം കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരിക്കും. അപ്പം ചുറ്റും ഒരു അഞ്ചെട്ട് വണ്ടികൾ ഇങ്ങനെ പാർക്ക് ചെയ്ത് ആരും ശബ്ദം ഉണ്ടാക്കാതെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു. അത് ആസ്വദിച്ച് കഴിക്കുന്നു, കഴിച്ച് കഴിഞ്ഞിട്ട് അതിങ്ങനെ പോകുന്നു. അപ്പം ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിൽ അവിടുത്തെ ട്രൈബൽ ആൾക്കാരൊക്കെയാണ് അവിടെ തന്നെ ഉള്ളത്. അപ്പോൾ അവർക്ക് അവർ ഈ മൃഗങ്ങളെ അവരുടെ ഫാമിലിയായിട്ട് തന്നെയാണ് കരുതുന്നത്. അവർ അതിനെ കൊല്ലാറില്ല, ഉപദ്രവിക്കാറില്ല, ശല്യപ്പെടുത്താറില്ല, ഒന്നും ചെയ്യാറില്ല.
അപ്പോൾ ആ സമയത്ത് പ്രിയ ആരോടെ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളവിടെ തൃശ്ശൂർ പൂരമൊക്കെ ഉണ്ട്, അവിടെ ആനകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ആ റിയലി എന്നൊക്കെ പറഞ്ഞ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു. ഇയാൾ ഞെട്ടിത്തെറിച്ച് പേടിച്ച് വരണ്ട്, കാരണം ഇവിടുത്തെ ആനകളെന്നൊക്കെ പറഞ്ഞാൽ വളരെ സ്വസ്ഥമായിട്ട് ഒരു ശല്യം ഇല്ലാതെ നടക്കാൻ വേണ്ടി വിട്ടിരിക്കുകയാണ്, ഒരു ഉപദ്രവമില്ലേ. ഇവിടെ ആടിച്ചാട്ട മേളം മറ്റേ സാധനമൊക്കെ, ഇത് ഇങ്ങനെയാണോ ദൈവമേ നമ്മുടെ നാട്ടിലെ മൃഗങ്ങളെ നോക്കുന്നുള്ളൊരു ഒരു ഭയപ്പാട് പെട്ടെന്ന് നമ്മൾ അവരുടെ കണ്ണുകൾ കാണാണ്ട് സാധിച്ചു. അപ്പം അതൊരു ഒരു ചെറിയൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു ആ സമയത്ത്. ഈ തുടക്കത്തിൽ പറഞ്ഞ ചോക്ലേറ്റ് ബോയ് ഇമേജ് ഇല്ലേ, അത് ചാക്കോച്ചനെ ഒരു തരത്തിൽ ഒരു സമയത്ത് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അത് പിന്നീട് തലേന്ന് കളയാന്നുള്ളത് ഭയങ്കര വലിയ ടാസ്ക് ആയിരുന്നു. അതെ, ഉറപ്പായിട്ടും. അതെങ്ങനെയാണ് ആ കുടഞ്ഞത്? സ്ലോ പ്രോസസ് ആയിരുന്നു, കാരണം തിരിച്ച് ഒരു ഗ്യാപ്പ് എടുത്തതിന് ശേഷം തിരിച്ച് വരുമ്പോൾ കുറച്ച് ഹ്യൂമറസ് ആയിട്ടുള്ള സിനിമകൾ ചെയ്താണ് പതുക്കെ തുടങ്ങി. ഇപ്പോൾ ഗുലുമായാലും അല്ലെങ്കിൽ എൽസമ്മ എന്ന ആൺകുട്ടിക്ക് ചെയ്യുമ്പോഴെല്ലാം സുരാജ് കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പുള്ളിപ്പുലികൾ ആട്ടുംകുട്ടിയും അല്ലെങ്കിൽ സീനിയേഴ്സ്, ട്രാഫിക്, ഹൗ ഓൾഡ് ആർ യു, വൈറസ്, പിന്നെ അഞ്ചാം പാതിര മുതലാണ് ശരിക്കും വേറൊരു ട്രാക്കിലേക്ക് മാറിയത്. ഇപ്പം അഞ്ചാം പാതിര അതുവരെയുള്ള ഒരു ചോക്ലേറ്റ് ഇമേജിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടോ അതൊന്നും ആ സിനിമയിൽ ഞാൻ ചെയ്തിട്ടില്ല. അതുവരെ ഞാൻ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്, ഇപ്പം ഒരു ഹ്യൂമർ, ഐ മീൻ ഹ്യൂമർ ഇല്ല അതിൽ, നായികമായിട്ടില്ല, പാട്ടുകളില്ല, കൂട്ടുകളിൽ അങ്ങനെ ആരുമില്ല. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു ടൈപ്പ് ഓഫ് സിനിമ അല്ലെങ്കിൽ ക്യാരക്ടർ അത് അഞ്ചാം പാതിരയിലൂടെയാണ്. അത് കമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയതും കൊണ്ടാണ് വീണ്ടും വേറെ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സിലേക്കും സിനിമകളിലേക്കും അത് കുറച്ചും കൂടെ മാറാനായിട്ടും ഉള്ള ഒരു ഊർജ്ജം തന്നത്. സുരാജേട്ടൻ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു കോമഡി ക്യാരക്ടേഴ്സിൻ്റെ ഒരു കുത്തൊഴുക്കായിരുന്നു. സുരാജേട്ടനും അതിൽ നിന്ന് ഒരു പുറത്ത് കടക്കാൻ വേണ്ടിട്ട് കുറേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ലേ? പിന്നെ അങ്ങനെയാണ് ഒരു സീരിയസ് വേഷങ്ങളിലേക്ക് എത്തുന്നത്. ഇപ്പം പക്ഷെ അതൊന്ന് പുറത്തു കടക്കാനല്ലേ ഒരു ബുദ്ധിമുട്ട്. അതാണ് ഇപ്പോൾ ഒരു പോലീസ് വേഷം ഗംഭീരമായി കഴിഞ്ഞാൽ പിന്നെ ഒരു കുറേ പോലീസ് വരും. ഒരു സൈക്കോ ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ കുറേ സൈക്കോ നമ്മളെടുത്തു, ഒരു അച്ഛൻ്റെ ക്യാരക്ടർ. അപ്പോൾ നമുക്ക് ബോറടിച്ച് തുടങ്ങുമ്പോൾ മാറ്റണം അല്ലെങ്കിൽ വേറെ വേണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഏതെങ്കിലും വരും. ഇതെല്ലാം സംഭവിക്കുന്നതാണ്. നല്ല ആ ഒരു ട്രാക്ക് മാറ്റാൻ തീരുമാനിച്ചെന്തുകൊണ്ടായിരിക്കാം? പിള്ളേരുടെയൊക്കെ ഫീസ് ആലോചിച്ചപ്പോൾ, സ്കൂളിലെ ഫീസ് ആലോചിക്കുമ്പോൾ നമ്മൾ ഇതല്ല ഇതിൻ്റെ അപ്പുറം ചെയ്യും, എന്തും ഇതിൽ ഇതേ അറിയാവൂ. അപ്പോൾ ഇതിൽ നിൽക്കുക, കിട്ടുന്നതിലും ബെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത്ര ഇതൊന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും അല്ല ഞാൻ, എനിക്കിതൊക്കെ അത്ഭുതമാണ്, ഇത് സംഭവിച്ചതാ. ഈ വന്ന സിനിമകൾ, ഈ എല്ലാം, ഈ സിനിമയും എല്ലാം. എനിക്ക് തോന്നുന്നു സുരാജേട്ടൻ്റെ പേരറിയാത്തവരാണ് സുരാജേട്ടൻ ഒരു നാഷണൽ അവാർഡ് നേടിക്കൊടുത്തത്. പക്ഷെ പേരറിയാത്തവർ കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷെ അതേസമയം നമ്മുടെ ആക്ഷൻ ഹീറോ ബിജുലെ അവരൊറ്റ ക്യാരക്ടറാണ് ഇന്നും ആൾക്കാർ സുരാജേട്ടൻ്റെ ഒരു സീരിയസ് വേഷം എന്ന് പറയുമ്പം ഏറ്റവും ആദ്യം സംസാരിക്കുന്നുണ്ടാവുക. എനിക്ക് തോന്നുന്നു ആ ഒരു ക്യാരക്ടറല്ലേ വഴിതിരിച്ച് വിട്ടിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും അതിന് മുമ്പ് നാഷണൽ അവാർഡ് കിട്ടിയെങ്കിലും പക്ഷെ ആ സിനിമ ആൾക്കാരിലേക്ക് എത്തിയില്ല. അപ്പോൾ അതിന് പറ്റിയ ഒരു ഇതായിരുന്നു എനിക്ക് ആ നാഷണൽ അവാർഡ്. ഇവൻ എന്തിനാ കിട്ടിയതെന്നൊക്കെ കൺഫ്യൂഷൻ വരും, എനിക്കും വന്നല്ലോ. സംസ്ഥാന അവാർഡില്ല അതിന്, ആ പിന്നെ അങ്ങനെ നാഷണൽ അവാർഡ് എന്താ പരിപാടി ഇത്. അതുകൊണ്ട് എനിക്ക് ഞെട്ടലൊക്കെ ഒന്നുമില്ല. ആൾക്കാർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ആക്ഷൻ ഹീറോ വിജയം. അത് കണ്ടതിന് ശേഷമാണ് ആ നാഷണൽ അവാർഡ് ശരിക്കും വെച്ചോ ഡിസേർവ് ചെയ്യുന്ന ഓക്കെ നിന്റെ ഇരുന്നോട്ടെ നാട്ടുകാരൊക്കെ പറഞ്ഞു നാട്ടുകാരൊക്കെ അതുവരെ എന്തിനടാ ഇത്. ശരി, ഈ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എനിക്ക് തോന്നുന്നു അത് അതിലത്തെ ഒരു ക്യാരക്ടറും ഇതുപോലെ ചാക്കോച്ചനെ തേടി വന്നിട്ട് ചാക്കോച്ചൻ അത് വിട്ട് കളഞ്ഞതായിരുന്നു. അത് ഏതായിരുന്നു? സൗബിൻ, സൗബിൻ്റെ ക്യാരക്ടർ. അപ്പൊ നേരത്തെ അച്ഛനും മോനായിട്ട് ചെയ്യേണ്ടിയിരുന്ന അല്ല, അപ്പൊ ഞാനല്ലായിരുന്നു അച്ഛൻ. ചാക്കോച്ചനെ മാറ്റിയോണ്ടാണോ സുരാജേട്ടൻ അവിടെ കയറിയത്? പിന്നെ കുറെ കറങ്ങിയത് അല്ലേ, ഒരുപാട് സ്ഥലത്ത് പോയി. കാരണം രതീഷ് കഥ പറയുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകണമെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. കാരണം രതീഷ് ഇതിനു മുമ്പ് സിനിമ ചെയ്തിട്ടില്ല. പുള്ളി ഇതാണ് സാധനം എന്ന് പറയുമ്പം ഇത് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നതൊക്കെ പറ്റി ഒരു ഐഡിയ ഇല്ല. പിന്നീടാണ് അത് സിനിമയായിട്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദുഷ്ട ഇത് ഇങ്ങനത്തെ ഒരു സാധനമായിരുന്നു. അല്ല, ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ വേണ്ടി എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ആളാണ്. അതിപ്പം ചെറുതാണെങ്കിലും വലിയ റോളാണെങ്കിലും അതിൽ ഐ വുഡ് ബി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ഇറ്റ്. അങ്ങനെയുള്ള ഒരുപാട് സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഓഫ്കോഴ്സ് സുരാജേട്ടനാണെങ്കിൽ അത്രയും വലിയൊരു ക്യാരക്ടർ, അത്രയും പ്രായമുള്ള ഒരു കഥാപാത്രം വന്നപ്പോൾ ഞാൻ ആദ്യം അത് കേൾക്കുന്നത് വേറെ ഈ നമ്മുടെ അതിൻ്റെ സംവിധായകൻ പ്രതീഷ് പൊതുവാണ് മറ്റേ അതല്ല നമ്മുടെ എഡിറ്റർ മഹേഷ്. മഹേഷാണ് ഇത് ആദ്യം പ്രൊഡ്യൂസ് ചെയ്യാനിരുന്നത്. അപ്പോൾ മഹേഷ് ഇങ്ങനെ ഇരുന്ന് ഈ കഥ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് ആരൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ചാക്കോച്ചനൊക്കെ പോയി അവസാനം സൗബിനും വേറൊരു ആക്ടറും എന്ന് പറഞ്ഞു. ഊഹ്, ഞാൻ ആ കഥ ഫുള്ളിരുന്ന് കേട്ട് ഇവൻ പറയുന്നത്.
അപ്പൊ ഞാൻ വെറുതെ മഹേഷ് പറയുന്നു, മഹേഷ് വേറൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഇതാണ് കഥ. എന്താ മഹേഷിന്റെ അടുത്ത് പറഞ്ഞാൽ മതിയായിരുന്നു തോന്നുന്നു. അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്ന് അത് കേട്ട്, ഇത് കൊള്ളാലോ, നല്ല പരിപാടി. അതും കഴിഞ്ഞ് ഒരു 6-7 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ അതിങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. എന്നെ ഇങ്ങനെ വിളിച്ചു രതീഷ് പൊതുവാള് വിളിച്ചിട്ട് ഇങ്ങനെ അത് കഥ ഒന്ന് പറയണം. ഞാൻ പറഞ്ഞ ഏതായിരുന്നു മറ്റേ ആൻഡ്രോയിഡ്? അത് കുഴപ്പമില്ല, അത് റെഡി ഫിക്സ്. കാര്യം ഞാൻ കേട്ടതാണല്ലോ. പിന്നെ രസകരമായിട്ട് തോന്നി അതിൻ്റെ ഐഡിയ കേട്ടപ്പോൾ തന്നെ. നമ്മുടെ മകൻ ഒരു റോബോട്ട് കൊണ്ടുവന്ന് വീട്ടിൽ വെക്കുന്നു, അത് പുതിയൊരു പരിപാടിയാണല്ലോ. അങ്ങനെ തോന്നി. പിന്നെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അടിപൊളി. ചാക്കോച്ചൻ വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഓക്കെ റൊമാൻറ്റിക് സിനിമകൾ ചെയ്തിരുന്നപ്പോൾ അങ്ങനത്തെ സ്നേഹം ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഒരു കോമഡി വേഷങ്ങൾ ചെയ്തു തുടങ്ങിയപ്പം പ്രത്യേക ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ഒരു ഇഷ്ടം ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ട്, അവരോട് കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഇപ്പം എന്നത്തെ കേസുകൂടിൽ ആ ഒരു വേഷം ചെയ്തതിന് ശേഷം ഞാൻ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് കാരവനിൽ നിന്ന് പുറത്തോട്ടിറങ്ങി ലൊക്കേഷനിലേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ ഒരു പ്രായമായ ഒരു അപ്പാപ്പൻ പറഞ്ഞു, എടാ മോനെ നീ എവിടെയായിരുന്നടാ, ഇച്ചിരി വെള്ളം അടിച്ച് പുള്ളി ഓഫാണ്. അപ്പോൾ പുള്ളി മറ്റേതിൻ്റെ ഡാൻസ് കണ്ടിട്ടാണ് അത് വെള്ളം അടിച്ചിട്ട് ഞാൻ ചെയ്തതെന്ന് വിചാരിച്ചിട്ടാണ് പുള്ളിയുടെ സ്വന്തം ആളാണ് ഒരു മച്ചാനാണെന്നുള്ള രീതിയിൽ പുള്ളി അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പം ആ രീതിയിൽ ഉള്ളൊരു അക്സെപ്റ്റൻസ് വേറൊരു റൂട്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ആ ഒരു ഫ്രീഡം, ആ ഒരു ലിബറേഷനും. സുരാജേട്ടൻ്റെ കാര്യത്തിലെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് കോമഡി ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇന്നും ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ദാമു. സുരാജേട്ടൻ അത് എങ്ങനെയായിരുന്നു അത് വന്നിട്ടുണ്ടായിരുന്നേ? ലൈക്ക് എങ്ങനെ എന്തോ എങ്ങനെ, പിന്നെ മാതിരി തന്നെ ഒരു നിഷ്കളങ്ക ലുക്കില്ലേ, ഞങ്ങളൊക്കെ സ്ഥിരം അയക്കുന്ന സ്റ്റിക്കേഴ്സ്, അതെങ്ങനെയാണ് അത് പറ്റുന്നത്? എങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. അത്തരത്തിലുള്ള സിറ്റുവേഷൻ ആ സിനിമയിൽ ഉണ്ടായിരുന്നു. ഒരു റിയൽ ക്യാരക്ടർ അല്ല, റിയൽ പരിപാടി അല്ല, കുറച്ച് ഒരു മീറ്റർ കൂടിയ ഒരു ഇതാ. അതുകൊണ്ട് നമുക്ക് എന്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ അന്ന് ചെയ്യുമ്പോൾ അത് അത്ര പരിപാടിയായിട്ട് തോന്നില്ല. പക്ഷെ ആ ഷോട്ട് എടുക്കുമ്പോൾ നിനക്ക് റെമ്യൂണറേഷൻ കുറവാണെന്ന് പറഞ്ഞതിൻ്റെ എക്സ്പ്രഷൻ അടിക്കും കേട്ടോ. അതുമാതിരി തന്നെ മമ്മൂക്കനോട് ഒരു കാര്യം പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുന്നില്ലേ, അതാണ് അതാണ് ഏറ്റവും ഹിറ്റ്. നീ അവിടെ പോയി പറയരുത് എന്ന് പറയുമ്പോ ഇല്ല മയ്യ മല്ലയ്യ അല്ലേ. എനിക്കാണ് ചാക്കോച്ചനെ ഈ റൊമാൻറ്റിക് ഹീറോ കഥാപാത്രങ്ങൾ ചെയ്തിരുന്ന കാരണം കൊണ്ട് അങ്ങനത്തെ മീമിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ രാജീവൻ വന്നോടുകൂടിയിട്ട് മൂപ്പരായി എല്ലാത്തിലും ആ ഒരു ഡാൻസിന്റെ സ്റ്റെപ്പ് അത് ഇപ്പം എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റിക്കേഴ്സ് ആയിട്ടൊക്കെ മറ്റും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോഴുള്ളൊരു ഫീൽ എന്താ? അല്ല അത് വേറൊരു വൈബാണ്. അതുവരെ ഞാൻ കിട്ടാതിരുന്ന ഒരു പരിവേഷം പൊട്ടി, ഇല്ലെങ്കിൽ പിന്നെ വഴി മറ്റേ. പക്ഷേ ചാക്കോച്ചൻ ഇപ്പോഴായാലും ഒന്നതാക്കി ഇട്ടെടുത്ത് കോളേജിൽ വിടാൻ പറ്റുന്നില്ലേ? അതൊക്കെ ഞാൻ പറഞ്ഞ ഇമേജ്, നമുക്ക് പ്രായമായിട്ടില്ലല്ലോ, കൊച്ചു പയനല്ലേ ഇവന്റെ ഒക്കെ പിള്ളേര്, പ്ലസ് ടു കോളേജ് ഒക്കെ ആയി. എന്ത് ഇനി ഞാൻ പറയും എല്ലാരോടും സത്യാവസ്ഥ അങ്ങ് പറയാം. 6 മാസം ഇളയതാ ഞാൻ. പക്ഷെ ഇത് ഞാൻ എന്റെ സുഹൃത്തിന്റെ അടുത്ത് പറഞ്ഞിടാ, ചാക്കോച്ചനെ കാരണം 6 മാസം ഇളയാണ് കേട്ടോ. എന്താ ഞാൻ പറയല്ല, പറ അവന്റെ അപ്പനാണുള്ള പ്രായമുണ്ട്, നീ നീ ശരിക്കും നീ പറ ആരും വിശ്വസിക്കില്ല. നിത്യയോനത്തിന്റെ രഹസ്യം എന്താണ്? നമ്മൾ ചെയ്യുന്ന സിനിമകൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാണോ, അല്ലാതെ അതർവൈസ് വേറെ ഒന്നുമില്ല. പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യുന്നു, ആസ്വദിക്കുന്നു. പിന്നെ ഇപ്പോഴത്തെ ഒരു രീതി നോക്കുകയാണെങ്കിൽ ഇതുവരെ ചിന്തിക്കാൻ സാധിക്കാതിരുന്ന അല്ലെങ്കിൽ ആഗ്രഹത്തിനപ്പുറത്തുള്ള സിനിമകളും കഥാപാത്രങ്ങളും ചെയ്യാനായിട്ട് പറ്റുന്നു എന്നുള്ളൊരു വലിയ പ്ലസ്സാണ്. അപ്പം നമ്മളെപ്പോഴും ഓണാണ്, നമ്മൾ ആ ഒരു എനർജി സോണിലാണ് നിൽക്കുന്നത്. അടുത്ത് എന്താണ് ചെയ്യാനായിട്ട് ഉള്ളത്, ഇപ്പം ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് സംശയിച്ചിരുന്ന കഥാപാത്രങ്ങളായിട്ട് വരുമ്പോൾ അത് ചെയ്യുക എന്നുള്ളത് പിന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് എടുക്കേണ്ട ഒരു എഫേർട്ടും കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ടുള്ളൊരു എഫേർട്ടും കാര്യങ്ങളാണ് അത്. പക്ഷേ എനിക്ക് കംഫർട്ടബിളാണ്, അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ആ ഒരു അൺകംഫർട്ടബിൾ സോൺ ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട്. ഈ സുരാജനൊക്കെ ചെയ്ത പോലത്തെ അച്ഛൻ കഥാപാത്രങ്ങൾ ചാക്കോച്ചിനെ ഇനി എപ്പോഴായിരിക്കും ഏറ്റെടുക്കുന്നുണ്ടാവുക? സമയം കിടക്കില്ല, എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഇപ്പൊ ഇങ്ങനെ പോട്ടെ, ഇനി ഇതിലേക്ക് അച്ഛനും കൂടെ പിടിച്ചല്ലേ. ഓ ഇങ്ങനെ വെറൈറ്റി ചെയ്തിട്ടാ. പക്ഷെ സുരാജാന്റെ കരിയർ എടുത്തു നോക്കിയാലേ വില്ലൻ വേഷങ്ങൾ ഇല്ലല്ലോ. ഉണ്ട്, ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. അടിപൊളി. ഞാൻ ചോദിക്കാൻ നിൽക്കുകയായിരുന്നു, കാരണം കോമഡി ചെയ്തിട്ടുണ്ട്, സീരിയസ് കഥാപാത്രം ചെയ്തിട്ടുണ്ട്, പക്ഷെ സുരാജായിട്ടുള്ള ഒരു വില്ലനെ ഞങ്ങൾ കണ്ടിട്ടില്ല. വരും കൂടുതൽ പുറത്തുവിടാറായിട്ടല്ലോ. അടുത്ത വർഷം ഫസ്റ്റ് ഇതുവരെ പിടിക്കാത്ത ഭാഗം ഏതായിരുന്നു? ഇപ്പൊ അച്ഛൻ വേഷല്ലേ, ബാക്കിയെല്ലാം അച്ഛൻ വേഷമുണ്ട്, കുറേ ഉണ്ട്, കുറച്ച് അധികം ഉണ്ട്. അതൊക്കെ മെച്ചോർഡായിട്ടുള്ള അങ്ങനത്തെ ചെയ്തിട്ടില്ലെന്നാണ്. അതൊന്നും ഇപ്പോഴൊന്നും ചിന്തിക്കുകയേ ചെയ്യരുത്.
അതൊക്കെ ചാക്കോച്ച 80-ാമത്തെ വയസ്സിൽ മേക്കപ്പ് ഇടാതെ ചെയ്യണമെന്ന്. അപ്പൊ അതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. ശരി, അതായത് എന്റെ ശവത്തെ ചവിട്ടിയിട്ട് നല്ല പോയിന്റായിരുന്നു. എന്റെ ശവത്തെ ചവിട്ടിട്ട് നീ ഇനി ഇവിടെ അച്ഛൻവേഷം ചെയ്യുന്നതല്ലേ അടിപൊളി. പക്ഷെ സുരാജാട്ട, ചാക്കോച്ചന്റെ ഒരു അച്ഛൻവേഷം ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാല് സുരാജാട്ട് വെക്കുന്ന ഡിമാൻഡ് എന്തായിരിക്കും? ഒരു ഡിമാൻഡ്, അതിന്റെ ക്യാരക്ടർ എങ്ങനെ നോക്കും, സിനിമ എങ്ങനെ നോക്കും, ഉറപ്പായിട്ടും ചെയ്യും. ആറുമാസത്തിനുള്ള ഏതാണെന്നുള്ളത് അവിടെ ഒരു വിഷയമല്ല. ഒരു വിഷയമല്ല. എന്റെ ഞാൻ ഇവളുടെ അച്ഛനായിട്ട് അഭിനയിച്ചതാ കാണക്കാണേല് ശ്രുതിയുടെ. ഇപ്പൊ എന്റെ ഭാര്യ ഞാനാണ് നേരത്തെ പറഞ്ഞപ്പോ സുരാജേട്ടനത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ശരിക്കും ഗോൾ പോസ്റ്റ് കയറി അത് താനായിരുന്നല്ലോ. ഒരു ദിവസം 10 ഇന്റർവ്യൂ ചെയ്തതെന്ന് പറയുന്നില്ല. എനിക്ക് മനസ്സിലായി, കഴിഞ്ഞ ഇന്റർവ്യൂല് പറഞ്ഞാന്ന് വിചാരിച്ചിട്ടാണ് ഇതിപ്പോ വീണ്ടും റീക്രിയേറ്റ് ചെയ്തത്. പിന്നെ അപ്പൊ എന്തായാലും ശരി, നമ്മുടെ മലയാള സിനിമയുടെ ഏറ്റവും ബെസ്റ്റ് ടൈമാണിത്. ആ ടൈമിലാണ് ഗറും എത്തിയാൻ പോകുന്നത്. ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഭയങ്കര പ്രതീക്ഷയാണുള്ളത്. അതേ പ്രതീക്ഷ തന്നെയാണ് ഈ യൂട്യൂബിന് താഴെ യൂട്യൂബിൽ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുന്നവരും പറയുന്നത്. എന്ത് തന്നെയാലും സൂപ്പർ ഹിറ്റ് ആവുമെന്ന് ഉറപ്പാണെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ എന്നാലും ഒരു ഫൈനൽ വേർഡ്സ് എന്നുള്ള എന്തായിരിക്കും ഗർ തിയേറ്ററിൽ പ്രേക്ഷൻ ഓഫർ ചെയ്യുക? എന്തായാലും സൂപ്പർ ഹിറ്റ് ആണെന്നുള്ളത് ഉറപ്പ്, അങ്ങനെ ഉറപ്പൊന്നുമില്ല. അത് ഉറപ്പിച്ച് തരണേ എന്നുള്ളൊരു പ്രാർത്ഥന നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. അത് നിങ്ങൾ ഏറ്റെടുത്ത് ഒന്ന് ഉറപ്പിച്ച് തരണം. എന്തായാലും മനസ്സ് നിറഞ്ഞിറങ്ങി പോരാൻ പറ്റുന്ന ഒരു കുടുംബ ചിത്രം തീർച്ചയായിട്ടും. നിങ്ങൾക്ക് 2 മണിക്കൂർ വളരെ ഹാപ്പി ആയിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റുന്നതായിരിക്കും. 2 മണിക്കൂർ ചിരിച്ച് വീണ്ടും പഴയ ലൈഫിലേക്ക് പോവാം. ബോറടിക്കുന്ന സമയത്ത് വീണ്ടും ഇതൊന്ന് കാണാം. അങ്ങനെ രസകരമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. നമ്മളെല്ലാവരും അതിനു വേണ്ടിയിട്ടാണ് പണിയെടുത്തിരിക്കുന്നത്. ബാക്കി 14-ാം തീയതി നമ്മുടെ സിംഹം തിയേറ്ററുകളിൽ. 14-ാം സിംഹത്തെ നിങ്ങൾ തിയേറ്ററിലേക്ക് ഇറക്കി വിടുകയാണ്. സിംഹം നിങ്ങളെ കടിക്കില്ല, നിങ്ങളെ രസിപ്പിക്കും, ചിരിപ്പിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതെ, ക്രഷ് അടിച്ച സിംഹം. അതെ. അപ്പൊ എന്തായാലും ശരി, തിയേറ്ററിലെ ജൂൺ 14 തൊട്ടിട്ട് ദർശന്റെ അഴിഞ്ഞാട്ടം, ദർശന്റെ എന്താ പറയാ ഗർജനം മുഴങ്ങട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു. താങ്ക് യു സോ മച്ച്.